ഇന്നത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. നിങ്ങൾക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട നാല് സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ സിനിമ ഫഹദ് നായകനെത്തിയ പാച്ചുവും അത്ഭുതവിളക്കും എന്ന സിനിമയാണ്. രോമാഞ്ചത്തിന് ശേഷം ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിലെ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ പാച്ചുവും അത്ഭുതവിളക്കും 6 കോടിക്ക് മുകളിലാണ് ഇതുവരെ കേരളത്തിൽ നിന്നും കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം 2 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 50 ലക്ഷത്തോളം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. ഇതോടുകൂടി സിനിമ ഏകദേശം ലോകമെമ്പാടും നിന്നും 8 കോടി 50 ലക്ഷത്തിന് മുകളിലെ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. 10 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ മികച്ച തുടക്കം തന്നെയാണ് ബോക്സ് ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത്. അടുത്ത സിനിമ പൊന്നിയൻ സെൽവന്റെ 2 ഭാഗമായ PS-2 എന്ന സിനിമയാണ്. 8 ദിവസങ്ങൾ സിനിമ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും മാത്രം 100 കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് ഇറങ്ങുകയാണ് PS-2. സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 270 കോടിയാണ് ലോകമെമ്പാടും നിന്നും സിനിമ 8 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. 170 കോടി രൂപയ്ക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട സിനിമ 340-350 കോടി റേഞ്ചിൽ കളക്ഷൻ നേടണം തിയേറ്ററുകളിൽ വിജയിക്കാനായിട്ട്. ഇന്നത്തെയോ നാളത്തെയോ കളക്ഷനോടെ സിനിമ 300 കോടിക്ക് മുകളിലെ ലോകമെമ്പാടും നിന്നും ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുമെന്ന കരുത്തിൽ സംശയമില്ല. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നത്തെ കളക്ഷനോടെ 15 കോടി കടക്കുമെന്നത് കൺഫേം ആയിട്ടുണ്ട്. അങ്ങനെ 8 ദിവസങ്ങൾ സിനിമ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ സിനിമയെ തേടി ഇതുവരെ നല്ല വാർത്തകളാണ് വന്നിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ വിജയ വാർത്ത കേൾക്കുവാനായിട്ട്. അടുത്ത സിനിമ ദി കേരള സ്റ്റോറി എന്ന സിനിമയാണ്. സിനിമയുടെ ബഡ്ജറ്റ് കേരള ഒപ്പം തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും ആദ്യ ദിവസം 8 കോടി നെറ്റ് കളക്ഷൻ നേടിയെടുത്ത സിനിമ 9 കോടി 50 ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 10 കോടി കടന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 5 ലക്ഷത്തോളം രൂപയാണ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. മികച്ച തുടക്കം സിനിമ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇതിനോടകം തന്നെ ഇന്ത്യയിലെ പ്രമുഖ ബോക്സ് ഓഫീസ് ട്രാക്കേഴ്സ് എല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത്. സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 50 കോടിയോളം രൂപയാണ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ അവസാനത്തെ റിപ്പോർട്ട് നമ്മുടെ കേരളത്തിൽ നടന്ന പ്രകൃതി ദുരന്തത്തിന്റെ കഥ പറഞ്ഞ പ്രളയത്തിന്റെ കഥ പറഞ്ഞ 2018 എന്ന സിനിമയുടേതാണ്. കൂടുതൽ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് അറിയാം ഇതിനോടകം തന്നെ നമ്മുടെ തിയേറ്ററുകളിലെ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ് എന്നാണ്. ബുക്ക് മൈ ഷോ ഉൾപ്പെടെയുള്ള തിയേറ്റർ ബുക്കിംഗ് സൈറ്റ് എല്ലാം തന്നെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 15 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ ആദ്യ ദിവസം 1 കോടി 85 ലക്ഷത്തോളം രൂപയാണ് കേരളത്തിൽ നിന്നും കളക്ഷൻ നേടിയെടുത്തത്. സിനിമയുടെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റഡ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ 1 കോടി 30 ലക്ഷത്തോളം രൂപയാണ് എന്നാണ് ഏറ്റുമുടവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ 2018 എന്ന സിനിമ ആദ്യ ദിവസം ലോകമെമ്പാടും നിന്നും 3 കോടി കളക്ഷൻ കടന്നിരിക്കുന്നു എന്നത് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. മൾട്ടി സ്റ്റാർ സിനിമയുടെ തിയേറ്ററുകളിലൊക്കെ എത്തിയ സിനിമ അങ്ങനെ ലോകമെമ്പാടും നിന്നും ആദ്യ ദിവസം മാത്രം 3 കോടി 15 ലക്ഷത്തോളം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും സിനിമ മികച്ച കളക്ഷൻ തുടക്കമാണ് തുടങ്ങിയിരിക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടു.